വ്യാജ സ്വർണക്കട്ടി കാട്ടി പണം തട്ടാൻ ശ്രമിച്ച മൂന്ന് അസം സ്വദേശികൾ അറസ്റ്റിൽ. അബ്ദുള്ള, അജീജുൽ ഹക്ക്, ഫയാസുദ്ദീൻ എന്നിവരെയാണ് കോഴിക്കോട് കസബ പോലീസ് പിടികൂടിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ഓടിച്ചിട്ടാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പ്രതികളായ അബ്ദുള്ള, അജീജുൽ ഹക്ക്, ഫയാസുദ്ദീൻ എന്നിവരെ കസബ പോലീസ് പിടികൂടിയത്. വ്യാജ സ്വർണക്കട്ടി കാണിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണിത്. പരാതിക്കാരുടെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷമാണ് പണം കൈക്കലാക്കാൻ പ്രതികൾ എത്തിയത്. 12 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് 8 ലക്ഷം രൂപയ്ക്ക് സ്വർണക്കട്ടി കൈമാറാമെന്ന ഡീൽ ഉറപ്പിച്ചു. ആദ്യത്തെ ആള് ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വസ്തുത ഇരിക്കെ രണ്ടാമത്തേതിനകത്ത് പോലീസ് അത് അവർ ട്രാപ്പ് സെറ്റ് ചെയ്യും. അതായത് അവിടെ ബന്ധപ്പെട്ട അധികാരികളെ അവർ അറിയിക്കുകയും അങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യും. ഇവർ ക്യാഷിന് മുകളിൽ ക്യാഷ് 500 രൂപ വെച്ചിട്ട് ബാക്കിയെല്ലാം പേപ്പർ കയറി വെച്ച് അങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ വരികയും ആ രണ്ടാമത്തെ ടാർഗറ്റ് നമ്മൾ ബന്ധപ്പെടുകയും അയാളെ വച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ആളിനെ നമ്മൾ എലോൺ ഒറ്റയ്ക്ക് വിടത്തുള്ളൂ, മറ്റേ നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടി. ഇവർ കൂടുതൽ സംഘങ്ങൾ ഇതിനകത്തുണ്ട്. മൈഗ്രൻറ്റ് ലേബേഴ്സായിട്ട് വന്ന് പല ഐഡന്റിഫിക്കേഷൻ ജോബ് പലതായിരിക്കും. സെൻട്രിങ് വർക്കായിരിക്കും, ഹോട്ടൽ പണിയായിരിക്കും, മരമില്ല തൊഴിലാളിയായിരിക്കും. ഇവർ വന്നിട്ട് പല കോണി കൂടെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണോ വന്നത്, കൂട്ടത്തോടെയാണോ, അവർ പോലീസ് ഉണ്ടോ, അവർ പോലീസ് പ്രസൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഡീല് നടക്കും. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇവരുടെ മോഡഫോൺ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തമ്മിലുള്ള മൊബൈൽ എടുത്തിട്ട് നമ്മൾ ഇവർ തമ്മിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമ്പറും സേവ് ചെയ്തിട്ടില്ല. ഇത് ബ്രേക്ക് ദ ലിങ്ക്സ് ബ്രേക്ക് ആവും, ഇവരെ ചെയിൻ ബ്രേക്ക് ആവും. പക്ഷേ ഈ മൊബൈലിനകത്ത് തന്നെ അടിയിൽ വേറൊരു സിം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സിഡിആർ എടുത്തു കഴിഞ്ഞാലും കണക്ട് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പരിപാടി അവന്മാർ ചെയ്തിട്ടുണ്ട്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ഓടിച്ചിട്ടാണ് പിടികൂടിയത്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ടെന്നാണ് നിഗമനം. പ്രതികളുടെ മറ്റ് പശ്ചാത്തലങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കോഴിക്കോട്.